അറബിക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വരുന്നു. അറബിക്കടലിൽ കാറ്റിന് ശക്തി കുറയുന്നുണ്ട്. ആശ്വാസമുള്ള ഒരു വാർത്തയാണ്. വരും മണിക്കൂറിൽ കടലിൽ നിന്ന് കൂടുതൽ മഴമേഘങ്ങൾ കരയിലെത്താൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ പ്രവചനം. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കഴിഞ്ഞ ദിവസം കേരള തീരത്ത് സജീവമായ ഇടിമിന്നൽ മേഘങ്ങൾ അഥവാ കൂമ്പാരമേഘങ്ങൾ കനത്ത മഴയായി നാശം വിതച്ചു. ഇത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയായി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം തുടർന്നറിയിക്കുന്നു. ഇടിമിന്നലും കാറ്റും ഇന്നും ചിലയിടങ്ങളിൽ തുടരാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെഡ് ഓറഞ്ച് അലർട്ടുകൾ നിലവിൽ ഒരു ജില്ലയിലും നൽകിയിട്ടില്ല. നാളത്തെയോടെ മഴയ്ക്ക് കുറവുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അലക്സറ മുഹമ്മദ്, ഗുഡ് മോർണിംഗ്, കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വിവരമാണിത്. കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഈ മധ്യകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് കേരള തീരത്ത് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ദുർബലമായി. ഇത് കേരള തീരത്തേക്ക് പ്രവേശിച്ചിരുന്നു എങ്കിൽ അതിശക്തമായ കാറ്റ്, നിലവിൽ പ്രവചിക്കുന്ന 40 മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റായിരിക്കില്ല, ഒരുപക്ഷെ 60 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റ് വീശിയടിച്ചേക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇതിനും വലിയ നാശനഷ്ടം കേരള തീരത്തും അതുപോലെ മലയോര മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. തീരത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ന്യൂനമർദ്ദം ദുർബലമായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസപരമായ കാര്യം. മാത്രമല്ല അറബിക്കടലിൽ ഈ കാറ്റിന് ശക്തി കുറയുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറിൽ കടലിൽ നിന്ന് കൂടുതൽ മഴമേഘങ്ങൾ കരയിലെത്താൻ സാധ്യതയില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് കേരള തീരത്ത് ഈ സജീവമായ ഇടിമിന്നൽ മേഘങ്ങൾ അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ എന്ന് വിളിക്കുന്ന മേഘങ്ങൾ ഈ കനത്ത മഴയിലൂടെ നാശം വിതച്ചതെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. അത്തരത്തിലൊരു സാഹചര്യം ഇന്നില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇന്നും തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഈ ഘട്ടത്തിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പ് നൽകുന്ന വിവരം. നേരത്തെ ഉള്ളതുപോലെ ശക്തമായ കാറ്റിന്, മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റിനും അതുപോലെ ഇടിമിന്നലിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ തെക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ മഴയ്ക്ക് ശമനമുണ്ടാകും എന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നിലവിൽ ഒരു ജില്ലയിലും റെഡ് ഓറഞ്ച് അലേർട്ടുകൾ നൽകിയിട്ടില്ല. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. ഈ രണ്ട് അലേർട്ടുകളും നിലവിൽ ഒരു ജില്ലകളിലും നൽകിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അവശേഷിക്കുന്ന മേഘങ്ങൾ മൂലമുണ്ടാകുന്ന മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നും തുടരും. പലയിടങ്ങളിലും ജാഗ്രത ഈ ഘട്ടത്തിലും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെളിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അലക്സറ മുഹമ്മദാണ് ടെലിഫോൺ ലൈനിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ വിശദാംശങ്ങൾ നൽകിയത്.